ഇതെല്ലാം കൊച്ചു കുട്ടികളാണ്. വലിയ ഇതുള്ള കുട്ടികളില്ല. സീനിയർ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ കുട്ടികളേ ഉള്ളൂ. ബാക്കി മുഴുവൻ ജൂനിയർ സബ് ജൂനിയർ കുട്ടികളാണ്. അത് മൂന്നാല് വർഷം കൊണ്ട് നന്നായിട്ട് വളർന്നു വരും. മറ്റുള്ള എന്ന് വെച്ചാൽ കാശ് മുടക്കാൻ ഇഷ്ടമല്ല. ഞങ്ങൾക്ക് സ്പോൺസർമാരില്ല. അതവിടെയാണ് പ്രശ്നം. പാവപ്പെട്ട ഇപ്പോൾ അങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുമ്പോൾ പിള്ളേർ തന്നെ ഓട്ടോമാറ്റിക് പോവും. പിന്നെ ആൾക്കാർക്കറിയാം തോമസ് മാഷിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇന്നത് ആവുമെന്ന് അറിഞ്ഞ് അങ്ങനെ വിശ്വാസമുള്ള കേരളത്തിൻ്റെ നാനാഭാഗത്തുനിന്നുള്ള ഇവിടെ അടുത്ത് ഇവിടുത്തുകാർ പിള്ളേരല്ല. ഇവിടെയുള്ളത് എല്ലാം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കുട്ടികളാണുള്ളത്. ഇത് വെറും പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഒരു 10-15 കുട്ടികളെ ഞാൻ ഫ്രീ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. എൻ്റെ പെൻഷനിൽ നിന്ന് മാത്രം. ആര് വന്നാലും നമ്മൾ ഒരിക്കലും ടെസ്റ്റ് എടുക്കാറില്ല. അതിനെ കണ്ടുപിടിക്കാനുള്ളൊരു ഇത് ഈ ഐറ്റം കണ്ടുപിടിക്കാനുള്ളൊരു ദൈവാനുഗ്രഹം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അഞ്ചു ബോബ് ജോർജ് ഓട്ടക്കാരിയായിട്ട് വന്നു, ഞാൻ ചാട്ടക്കാരിയാക്കി. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ച ഒരു കുട്ടിയെ കണ്ടാൽ ഇനി ഐറ്റം ചെയ്യാൻ പറഞ്ഞാൽ അത് കറക്റ്റാണ്. അതാണ് എക്സ്പീരിയൻസ്. 16 വർഷം മിലിറ്ററിയിൽ നമ്മൾ സ്പോർട്സ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പരിശീലനം കറക്റ്റ് 6 മണിക്ക് ഇവിടെ ഗ്രൗണ്ടിൽ വരണം. 8:30 വരെ പ്രാക്ടീസ്. 8:30 വന്ന് ഇവിടെ നിന്ന് കാപ്പ് കുടിച്ചു നേരെ പള്ളിക്കൂടി സ്കൂളിൽ പോയി. സ്കൂളിൻ്റെ പഠിത്തം കൂടെ ഞങ്ങൾ നോക്കണം. പിള്ളേരെ തോക്കാൻ ഞങ്ങൾ സമ്മതിക്കാനും. പിന്നെ വൈകുന്നേരം 3:30 തുടങ്ങും. കാരണം ഈ LP UP സ്കൂളുകാർ 3:30 വിടും. അപ്പോൾ 3:30 മുതൽ 4:30 വരെ അവർക്ക്. അതിനുശേഷം മറ്റേ പ്ലസ് ടുക്കാരൊക്കെ 4:30 നമ്മൾ വരുള്ളൂ. അത് 6 മണി വരെ പ്രാക്ടീസ്. ഞാൻ തന്നെയല്ലേ എൻ്റെ കൂടെ തന്നെ എൻ്റെ സാറുണ്ട്. അതുപോലെ എൻ്റെ മോൻ കോച്ചുണ്ട്. വേറൊരു കോച്ചുണ്ട്. ഒരു കോച്ചുണ്ടായിരുന്നു. വേറൊരു ഒരു ഇത് കായിക ഇത് NIS കോച്ചുണ്ടായിരുന്നു. എൻ്റെ ശിഷ്യൻ തന്നെയായിരുന്നു. ഈ സാമ്പത്തികം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ അദ്ദേഹത്തിനും മാറ്റി. സാമ്പത്തികം ഇല്ല. സ്കൂളുകൾ പലരും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ സ്കൂളുകൾ പിള്ളേർ രംഗത്തേക്ക് ഇറക്കാൻ സമ്മതിക്കണില്ല. പക്ഷേ ഗവൺമെൻറ് പേര് ഒരു ഐഡിയ വെച്ചിരിക്കുന്നത് 3 മണി വരെ ക്ലാസ് ഉള്ളതെന്നാണ്. അങ്ങനെ ഒരു തീരുമാനം നമ്മളോട് ആവശ്യപ്പെട്ട് ഞാൻ പറയുന്ന ഒരു സജഷനാണത്. 3 മണി വരെ ക്ലാസ്, 9 മണി വരെ 3 മണി വരെ ക്ലാസ്, 3 മണി വരെ 1 മണിക്കൂർ സ്പോർട്സ് ആക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിങ് നടത്താൻ ഉള്ള. അങ്ങനെ വന്നാലേ കാര്യം നടക്കുകയുള്ളൂ. ഇത് നമ്മുടെ കഴിഞ്ഞ കൊണ്ട് ചാമ്പ്യൻഷിപ്പ് പോയപ്പോൾ കേരളം ഒന്ന് കണ്ട് തുറന്നിട്ടുണ്ട്. ഏതേ വേണം ഒരു സ്കൂളിൽ ഒരാൾ വെച്ച്. മറ്റിടത്ത് നോക്കരുത്. കാരണം അമേരിക്കയിലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ LP UP സ്കൂളിലാണ് ഹൈ സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ. മറ്റവർക്ക് വലിയ മറ്റേ താഴെയുള്ളവർക്ക് പിള്ളേർ നോക്കിയാൽ മാത്രം മതി. മറ്റവർ പഠിച്ചാൽ വരുന്നത്. ഇത് ഞങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്ന പിള്ളേരാണ് ഈ കോളേജിൽ കിടന്നൊരു വലസുന്നത്. അത് ഇവരെ കൊണ്ടുവരുന്നത് ഞങ്ങളൊക്കെയാണ്. അപ്പോൾ കായികത്തെ അവരെ പോസ്റ്റും തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ്. ഉണ്ടാവുകയും ചെയ്യണം, പണിയെടുപ്പിക്കുകയും ചെയ്യണം. പണി കായിക അധ്യാപകർ പേരിട്ട് കൊടുത്താൽ പല പണികളും എടുക്കണം. ഇപ്പോൾ ഒരു അമച്ചർ കോഴിക്കോട് നടന്നു. കോഴിക്കോട് നടന്ന് രാത്രി ഇവിടെ വന്ന് പല രാവിലെ ഇവിടെ വന്ന് 3-ാം തീയതി ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് അന്ന് ഇവിടുത്തെ മീറ്റ് തുടങ്ങും. സബ് ജില്ല 3, 4, 5 സബ് ജില്ല കഴിഞ്ഞു. 6-ാം തീയതി ആണ്ട് ജില്ലയിലേക്ക് പോയി. റവന്യൂ ജില്ല. അങ്ങനെ 6, 7, 8 കണ്ടിന്യൂ. ഇത് പിള്ളേരെ ഓടുന്നത് അതൊരു വലിയൊരു അതക്കം. ഒരു കുറച്ച് ടൈം മാറ്റണം. ഇത് നേരത്തെ നടത്തുന്നത് നല്ല കാര്യമാണ്. ഞാൻ ഓരോ കാരണം പിള്ളേർക്ക് പഠിക്കാനും ഇതൊരു സമയം കിട്ടും. നേരത്തെ ഡിസംബർ മുതൽ മീറ്റ് തീർക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഡിസംബർ നവംബർ മുന്നായിട്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുഴക്കരുത്. അമിച്ചാർക്കാർ ഒരു സൈഡും നമ്മളൊരു സൈഡും. കേരളമാണെന്ന് ഓർക്കണം. ഇത് സ്കൂളല്ല, ഇത് കേരളത്തിൻ്റെയാണ്. അമിച്ചാറാണെങ്കിലും കൊള്ളാം, ഇതാണെങ്കിലും കേരളത്തിൻ്റെയാണ്.